നൂർജഹാന് ആവശ്യമായ ചികിത്സ ലഭിച്ചതായി മകൻ ബഷീർ. മന്ത്രവാദ ചികിത്സയാണ് ഉമ്മയ്ക്ക് ലഭിച്ചെന്ന ബന്ധുക്കളുടെ ആരോപണം ഉപ്പയെ കൊടുക്കാനുള്ള ശ്രമമാണെന്നും ബഷീർ നാദാപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സഹകരണ കർഷകനെ ശ്രീ കല്ലേരി ഫോൺ 9048260408. പൂർണ്ണ ബായു ഒരു ദുരാരോപണം മാത്രമാണ്. നമ്മൾ ഉമ്മാക്ക് രോഗം വന്നിട്ട് നമ്മൾ പ്രോപ്പറായി ചികിത്സ നൽകിയിട്ടുണ്ട്. ഏകദേശം 2020 ഒക്ടോബർ മാസത്തിലാണ് 2020 ഒക്ടോബറിലാണ് ആദ്യമായിട്ട് ഇത് ഉമ്മാക്ക് ലക്ഷണം കാണുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം ഹോമിയോന് കാണിക്കും. ഒരാഴ്ചത്തോളം ഹോമിയോ ചികിത്സ നടത്തി. എന്നിട്ട് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ വടകര റിട്ടയേർഡ് മെഡിക്കൽ കോളേജ് ഡോക്ടറായ മുഹമ്മദ് കുട്ടി ഡോക്ടറെ കാണുന്നതാണ്. അങ്ങനെ അവരെ മരുന്ന് കഴിച്ച് 2-3 ആഴ്ച അങ്ങനെ കഴിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നത്, കോഴിക്കോടുള്ള വേറൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്തിട്ട് ഒരു ടെസ്റ്റ് നടത്താൻ നിർദ്ദേശിക്കും. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടായിട്ട് വന്നപ്പോൾ മുഹമ്മദ് ഡോക്ടർ നമ്മളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ നമ്മൾ കാണിച്ചിട്ട് അവർ 2 ആഴ്ചത്തെ ഗുളിക വന്നു. അത് കഴിച്ചതിന് ശേഷം അവർ തിരിച്ചു വരാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്ന സമയത്ത് ഉമ്മാൻ്റെ രോഗം കൂടിയിട്ടാണ്, കുറഞ്ഞിട്ടില്ല. ആ സമയത്ത് എന്ത് ചെയ്തു, ഇവർ വീണ്ടും 1 ആഴ്ചത്തെ ഗുളിക വന്നു. ഈ ഫസ്റ്റ് മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് കുമിള എന്ന് പറഞ്ഞ രോഗമാണെന്നും ഇത് പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് കുറയുകയും ചെയ്യുന്നു, തുടർച്ചയായ ചികിത്സ ഇതിന് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2-ആമത് 1 ആഴ്ചത്തേക്കുള്ള ഗുളിക കൊടുത്തിട്ട് ആ സമയത്ത് അവർ ഉമ്മാൻ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ അവർ പറഞ്ഞ കൊറോണയായിട്ട് ഉമ്മാൻ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഉമ്മാനെ കൊണ്ട് തിരിച്ചു പോയത്. 1 ആഴ്ച പിന്നെയും ഗുളിക കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ എന്ത് ചെയ്ത്, ഉമ്മാൻ്റെ പറഞ്ഞ പ്രകാരം നമ്മൾ എന്ത് ചെയ്ത് ആയുർവേദത്തിലേക്ക് മാറ്റി നോക്കുന്നത്. അങ്ങനെ ഹംസവൈദ്യരെന്ന് പറഞ്ഞ മടക്കൈ ഹംസവൈദ്യരെന്ന് പറഞ്ഞ വൈദ്യർ നമ്മൾ പോയി കാണുന്നു. വൈദ്യരെ പോയി കണ്ടപ്പോൾ വൈദ്യർ 21 ദിവസം ചികിത്സ നമുക്ക് നിർദ്ദേശിച്ചു. 21 ദിവസം നമ്മൾ ചികിത്സ ചെയ്തിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വൈദ്യരെ വീണ്ടും കണ്ടു. അപ്പോൾ വൈദ്യർ പറഞ്ഞു, ഇത് കൂടിയിട്ടേ കുറയുള്ളൂ, ഞാൻ പൂർണ്ണമായും മാറ്റിത്തരാൻ വൈദ്യർ പറഞ്ഞു. ആ വിശ്വാസം നമ്മൾ വീണ്ടും ചികിത്സ തുടങ്ങി. അതിൻ്റെ അടക്കാന്ന് അതുവരെ ഉമ്മാക്ക് രോഗമായിട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ഉമ്മാൻ്റെ വീട്ടുകാർ ബലമായി വീട്ടിൽ വരികയും ബഹളം ഉണ്ടാക്കി ഉമ്മാൻ്റെ സമ്മതം ഇല്ലാണ്ട് ഉപ്പാനെ ഭീഷണിപ്പെടുത്തി, കേസ് കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് കോഴിക്കോട് ബേബിയിലേക്ക് കൊണ്ടുവന്നത്. ഉമ്മാക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. കാരണം നമ്മൾ കോഴിക്കോടിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ്, അവിടെ പോയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അങ്ങനെ ബേബിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തി അവിടെ അഡ്മിറ്റ് ചെയ്ത് കുറച്ച് ഗുളിയും കുറച്ച് ടെസ്റ്റൊക്കെ തന്ന് അതിനുശേഷം ഇവരെന്ത് ഫെബ്രുവരി 3-നോ 4-നോ എനിക്ക് ഉറപ്പില്ല, ആ സമയത്ത് അവർ ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് നടത്തിയിട്ട് റിഡിക്സ് 500 എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഉമ്മാക്ക് കുത്തിവെച്ച്. ഇഞ്ചക്ഷൻ കുത്തിവെച്ച സമയത്ത് ഉമ്മാക്ക് ശ്വാസം കിട്ടാതാവുകയും ഡോക്ടർമാരിലെ ഓടിക്കൂടി ഓക്സിജൻ സിലിണ്ടറും ECG എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ചില ടെസ്റ്റുകളും നടത്തി. അത്രയും ഒരു അത്യാസന്ന നിലയിലായിരുന്നു ഉമ്മ ആ സമയത്ത്. അങ്ങനെ അതിനുശേഷം ഈ ഇത് കൊടുത്തതിന് ശേഷം ഉമ്മ സംസാരിക്കാൻ പറ്റാതെ, ഫുഡ് കഴിക്കാൻ പറ്റാതെ, നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥ, കിടക്കാനൊന്നും പറ്റാത്ത അവസ്ഥ. ഉമ്മാൻ്റെ തല ഫുള്ള് തേരുത്ത്, കാല് ഫുള്ള്. ഉമ്മ പറഞ്ഞ് ഞാൻ ഫ്രീജായിപ്പോയി എന്നുമ്മ പറഞ്ഞു. അത്രയും എഫക്റ്റ് ഉണ്ടായിരുന്നു ആ മരുന്നിന്. മാത്രമല്ല ഉമ്മ വീഴാൻ തുടങ്ങി, ഉമ്മാൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ്, അങ്ങനെയൊക്കെ അവസ്ഥയായിരുന്നു. അത്ര സൈഡ് എഫക്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഡിസ്ചാർജായി. അവർ പറഞ്ഞു 14 ദിവസത്തിന് ശേഷം സെക്കൻഡ് ഡോസ് എടുക്കാം. അങ്ങനെ നമ്മൾ പിന്നെ പോകും. ഫെബ്രുവരി 14 ആയപ്പോൾ നമ്മൾ 2-ാമത്തെ ഡോസ് എടുക്കാൻ പോയി. 2-ാമത്തെ ഡോസ് എടുക്കാൻ പോയപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്ത്, കൊറോണ ടൈമാണല്ലോ. അപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്താൽ മതി, ഇത് റിസൾട്ട് പോസിറ്റീവായി. ഈ 2-ാമത്തെ ഡോസ് എടുക്കാൻ ഉമ്മ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഉപ്പാനെ നിർബന്ധത്തിന് വഴങ്ങി വരുന്നതാണ്. ഇവരാരോപണം ഉപ്പ ഇവർ ഉമ്മ മന്ത്രവാദ ചികിത്സ കൊണ്ട് പ്രോപ്പർ ചികിത്സ കൊടുത്തില്ല. ഉമ്മാക്ക് സമ്മതം ഇല്ലെങ്കിൽ പോലും ഉപ്പാൻ്റെ സമ്മർദ്ദം മൂലമാണ് ഉമ്മ 2-ാമത്തെ ഡോസ് എടുക്കാൻ വരുന്നത്. പിന്നെ കൊറോണ പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ റെക്കോർഡുണ്ട്, നിങ്ങൾക്ക് കാണാം. അഡ്മിഷൻ ഡേറ്റും ഫെബ്രുവരി 16, പിന്നെ ഡിസ്ചാർജ് ഡേറ്റ് ഫെബ്രുവരി 16, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൊറോണ പോസിറ്റീവ് എന്ന്. അതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നെ ഉമ്മ എന്നെ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഹോമിയോയുടെ ചികിത്സ, പിന്നെ ഇൻഡസ് വിവ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഹൈപ്പേഴ്സ് എന്ന് പറഞ്ഞ ഹെൽഡ്രിങ്ക് ഉണ്ട്. അതിന് ഒരു ബോട്ടിന് ഏകദേശം 3,125 എന്ന് വില. അതിൻ്റെ 15 ബോട്ടിൽ ഉമ്മ കുടിച്ചിട്ടുണ്ട്. അതായത് ദിവസവും രാവിലെ വൈകുന്നേരം 30 മില്ലി മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ 15 ബോട്ടിൽ തീർത്തിട്ടുണ്ട് ഉമ്മ. അത്രയും കണ്ടിന്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉമ്മൻ്റെ ഏകദേശം ഈ കുമിളേൻ്റെ ലക്ഷണങ്ങളിൽ പോയി. അടയാളങ്ങളുണ്ടെന്ന്, പാടുകളുണ്ടെന്നേ ഉള്ളൂ. ഒരു കുമിള എന്ന് പറഞ്ഞ അസുഖം പോയി. പക്ഷേ അപ്പോൾ ഉമ്മാക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഉമ്മാക്ക് പ്രോപ്പറായി നടക്കാൻ പറ്റില്ല, കണ്ണിന് കാഴ്ചക്കറ, ഉമ്മ ഇടക്കിടക്ക് വീഴും, ബാത്റൂമിലൊക്കെ വീഴും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഉമ്മാക്ക് ഓറഞ്ച് ജ്യൂസ് കുടിച്ചാൽ പോലും ഉമ്മ പറഞ്ഞത് ഉമ്മാക്ക് എരിവാണ്. അതായത് ഈ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇത്രയും ഇത് മാറി. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്ത്, ഉമ്മാർ ഈ രോഗം മാറി. പിന്നെ 2-ാമത് ഈ ഉമ്മാക്ക് രോഗം തിരിച്ചു വരുന്നത് നവംബർ 24 രോഗം തിരിച്ച്. നവംബർ 24 നമ്മൾ 2-ാമത് കാണിക്കുക. നവംബർ 20 ഏകദേശം ആ ടൈമായി ഉമ്മാക്ക് പിന്നെ ലക്ഷണങ്ങൾ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഉപ്പ ഉമ്മാനെ നിർമ്മിച്ചു. അന്ന് സെക്കൻഡ് ഡോസ് എടുത്തിട്ടില്ല, അപ്പോൾ അത് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ അതിന് സമ്മതിച്ചു. ഉമ്മ ഒരു നിലക്കും സമ്മതിച്ചില്ല. ഉമ്മാൻ്റെ വോയിസ് റെക്കോർഡുണ്ട് ഉമ്മാമനോട് പറയുന്നത്. ഉമ്മ ഉപ്പാനോട് പറഞ്ഞു, ഇങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് എടുത്തോന്ന്, ഉമ്മ വരൂല എന്ന് പറഞ്ഞു. അതിൻ്റെ വോയിസ് റെക്കോർഡ് നമ്മളെടുത്തു, ഉമ്മാമാനെ കോൾ ചെയ്തതിൻ്റെ. അങ്ങനെ ഉമ്മ സമ്മതിക്കാത്ത പോലെ ഉപ്പ
കുറ്റിക്കാട്ടൂര് റസാഖ് വൈദ്യർ എന്ന് പറഞ്ഞാൽ വൈദ്യരെ സമീപിക്കും. വൈദ്യർ രണ്ടാഴ്ചത്തേക്ക് ചികിത്സ നിർദ്ദേശിച്ച്, അങ്ങനെ രണ്ടാഴ്ച ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മാക്ക്, അതായത് രോഗം കുറയുന്നില്ല, നമുക്ക് നമ്മളെ ഉമ്മാനെ രക്ഷിക്കണം. അങ്ങനെയാണ് നമ്മൾ എറണാകുളത്തുള്ള തെക്കദീസ് ഹോസ്പിറ്റൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകുന്നത്. ആ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം, എൻ്റെ പെങ്ങൾ ഇതിനു മുമ്പ് പരിക്ക് പറ്റിയതിനു ശേഷം അവൾ അവിടെ ചികിത്സിച്ചിട്ടുണ്ട്, 29 ദിവസം അവിടെ കിടത്തി ചികിത്സിച്ചിട്ടുണ്ട്. അവിടെ ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, അലോപ്പതി മൂന്നും ഉണ്ട്. അവിടെ മാത്രമേ അവിടെ ഫോറിനേഴ്സ് ചികിത്സയ്ക്ക് വരുന്ന സ്ഥലമാണ്. നമ്മളവിടെ പോയിട്ട് വില്ലെടുത്ത് താമസിച്ചിരുന്ന ചികിത്സ ചെയ്ത്, നമുക്ക് അനുഭവമുള്ള അതുകൊണ്ടാണ് പോകുന്നത്. മാത്രമല്ല, ഈ 5-ാം തീയതി December 5 നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുഹമ്മദ് അലി സാറിനെ വിളിച്ചിട്ടാണ് ആംബുലൻസ് ഏർപ്പാട് ചെയ്ത് തരാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവരങ്ങനെ അതനുസരിച്ച് അവർ ഏർപ്പാട് ചെയ്ത് തരും. December 6 രാവിലെ 6:30 ആ ടൈമിന് നമ്മൾ തെക്കദീസിലേക്ക് പോയി. അങ്ങനെ തെക്കദീസിൽ ഏകദേശം ഒരു മണിയോടെ എടുത്ത് ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്ത് അവിടെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം രാത്രി December 7, 2 AM ശേഷം ഉമ്മ മരിക്കുന്നത്. അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മളൊരു ആത്മീയ കേന്ദ്രത്തിൽ പോയിട്ടില്ല, ഒരു ഈ ഇവർ പറയുന്ന മന്ത്രവാദം നടത്തിയിട്ടില്ല, നമ്മൾ പ്രോപ്പർ ഹോസ്പിറ്റലിലാണ് പോയത്. അതിനുശേഷം ഹോസ്പിറ്റലിൻ്റെ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോഴാണ് ഇവരിങ്ങനെ ദുരാരോപണം ഉന്നയിക്കും. ദുരാരോപണം എന്ന് പറഞ്ഞാൽ ഉപ്പാനോട് ഇവർക്ക് ഉമ്മാൻ്റെ ഫാമിലിക്ക് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. പ്രത്യേകിച്ച് ഫൈസൽ, പിന്നെ ഈ കാദർ എന്ന് പറഞ്ഞാൽ ആൾക്കൊക്കെ വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. ഉമ്മാനെ ഉമ്മാമ കടക്കം, എൻ്റെ ഉമ്മായുടെ ഉമ്മാക്കടക്കം ഈ വൈരാഗ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ മരിച്ച സമയത്ത് ഇവർ അത് ചൂഷണം ചെയ്തു, ഉമ്മാനെ മൃതദേഹം വെച്ചിട്ടാണ് ഇവർ കളിച്ചത്. ഇവർ അതായത് ഉമ്മാനോട് ഉപ്പാനെ ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി ഉമ്മാൻ്റെ വീട്ടുകാർ ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയിരുന്നു മുമ്പ്. പക്ഷെ ഉമ്മ ഒരു നിലക്കും അതിന് സമ്മതിച്ചില്ല. കാരണം ഉപ്പ ഉമ്മാനെ വിവാഹം കഴിച്ചില്ല ഏകദേശം 30 വർഷത്തോളമായി. നിങ്ങൾക്ക് ഞങ്ങൾ അയൽവാസികളിൽ അന്വേഷിക്കാം, നമ്മൾ തമ്മിൽ യാതൊരു ഉമ്മ ഉപ്പയും തമ്മിൽ ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷമായ ഫാമിലിയാണ്. അപ്പോൾ ഇവർ സമ്മർദ്ദിച്ചിട്ട് ഉമ്മ മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം ഉപ്പാനോടുണ്ട്. അതായത് നമ്മളെ തന്നെ മൂത്ത സഹോദരൻ, അതായത് ഉപ്പാൻ്റെ ഏറ്റവും ഫസ്റ്റിലത്തെ മകന് തലക്കെട്ട് ട്യൂമറായിട്ടാണ് മരിക്കുന്നത്. അത് ഏകദേശം 28 കൊല്ലോ 25 കൊല്ലോ അങ്ങനായി. അതിൻ്റെ നമ്മൾ പ്രോപ്പറായി ചികിത്സ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇവർ ഇപ്പോൾ ഇത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദുരാരോപണം നടത്തുമ്പോൾ നമുക്ക് അന്നത്തെ മെഡിക്കൽ റെക്കോർഡ് നമ്മളെ കയ്യിലില്ല. പക്ഷേ അവർ ഇപ്പം നടത്തിയത് ഈ ലേറ്റസ്റ്റ് നടന്ന ഉമ്മാൻ്റെ മരണത്തിനെ കുറിച്ച് അങ്ങനെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്, നമ്മൾ പ്രോപ്പറായിട്ട് ചികിത്സ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ആരോപി എത്ര കൊല്ലം മുമ്പുള്ള രേഖകളില്ലാത്തതിനെ ആരോപിച്ച് നമുക്കൊന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ അവർക്ക് ശക്തമായൊരു സത്യമായിരുന്നെങ്കിൽ അവർ അന്ന് ആരോപിക്കുമായിരുന്നു. അവരിന്ന് നുണപ്രചരണമാണ് നടത്തുന്നത്. അതായത് ഉപ്പാനെ ലോക്കാക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഉപ്പാനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം വെച്ച് ഉപ്പാനുള്ള വൈരാഗ്യം വെച്ചിട്ടാണ്. മാത്രമല്ല ഉപ്പാനോട് വൈരാഗ്യം വരെ വേറൊരു കാരണം കൂടി ഉണ്ട്. ഉമ്മയുടെ ഉപ്പാപ്പാൻ്റെ മക്കൾക്ക് 3 പെൺമക്കളും ഒരു ആണുകളെ ആകെ. ഇതിൽ അമ്മാവൻ കല്യാണം കഴിച്ച സ്ത്രീയെ ഒഴിവാക്കി ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാമയും ഉമ്മാൻ്റെ ബാക്കിയുള്ള 2 പെൺമക്കളും ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും ഞാൻ ഉറപ്പാണ്. കാരണം ഞാൻ ഈ ഒരു വർഷം മുഴുവൻ വർക്ക് ചെയ്തത്, എൻ്റെ അനിയും വർക്ക് ചെയ്ത്, എൻ്റെ പെങ്ങളെ മഹർ പോലും, നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വേണം നമ്മൾ കാണിച്ചു തരും. ഉമ്മാൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ക്യാഷ് ചിലവാക്കിയത്. നമ്മൾ അത്രയും പ്രോപ്പറായ ചികിത്സ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടുന്ന് ഹോമിയോ ഒരാഴ്ച നോർമലി സ്റ്റാർട്ടിങ് ചെയ്തൊക്കെ പറ്റാതെ വേണ്ട മെഡിക്കൽ റിട്ടയേർഡ് മെഡിക്കൽ കോളേജ് ഡോക്ടറെ അടുത്ത് പോയത്. അവിടുന്ന് പിന്നെ നമ്മൾ ടെസ്റ്റ് നടത്തി മെഡിക്കൽ കോളേജിൽ പോയി. അവിടുന്ന് പിന്നെ അത് അലോപ്പതി ഇതാകുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ആയുർവേദത്തിലേക്ക് മാറ്റി. നമുക്ക് ഉമ്മാൻ എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നാണ്, അതുകൊണ്ട് നമ്മൾ മാറ്റി പിടിച്ചു നോക്കുന്നത്. അതിനുശേഷം പിന്നെ ബേബിയിൽ ഉമ്മ സമ്മതിച്ചില്ല, അവർ കൊണ്ടുപോയി. അതിനുശേഷം ഇത് ഇഞ്ചക്ഷൻ അടിച്ചാൽ മാറുന്ന് അവർ പറഞ്ഞനുസരിച്ച് ഉപ്പ 2-ാമത്തെ ഡോസിന് ഉമ്മാനെ നിർബന്ധിച്ച്. സഹകരണ കാർഷിക നഴ്സറി കല്ലേരി, കോഴിക്കോട് ജില്ലാ കാർഷികോൽപാദന വിപണന സഹകരണ സംഘത്തിന്റെ സംരംഭം. വിദഗ്ധരായ കൃഷി ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ നഴ്സറിയിൽ ഏതുൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും കൃത്യമായ വിൽപ്പനാനന്തര സേവനങ്ങൾ, അലങ്കാര ചെടികൾ, ഫലവൃക്ഷ തൈകൾ, ചെടിച്ചട്ടികൾ, കാർഷികോപകരണങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഫലവൃക്ഷ തൈകൾ വിശ്വസ്തയോടെ വാങ്ങാവുന്ന കാർഷിക നഴ്സറി, തികച്ചും വിലക്കുറവ്. സഹകരണ കാർഷിക നഴ്സറി കല്ലേരി, ഫോൺ 9048260408, 9446482110.